നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. കേരളത്തിലെ കൈതപ്രം ഗ്രാമത്തിലെ, കണ്ണൂർ ജില്ലയിലെ കൈതപ്രം ഗ്രാമത്തിലെ ഈ വർഷം 2023 ഏപ്രിൽ 30 മുതൽ മെയ് മാസം 5 കൂടി നടക്കുന്ന സോമയാഗം. ഇപ്പോൾ സോമയാഗം കാണാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ സോമയാഗത്തിനെ പറ്റി മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ ഇത് താല്പര്യമുള്ളവർക്ക് നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ട് സോമയാഗത്തിൻ്റെ ചടങ്ങുകളെ പറ്റിയിട്ടുള്ള ഒരു പ്രഭാഷണ പരമ്പരയാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോമയാഗം, അതിൻ്റെ ചടങ്ങുകൾ, അതിലെ കർമ്മികളുടെ പേര്, അതിൽ നടക്കുന്ന, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൂജകൾ അല്ലെങ്കിൽ ഹോമങ്ങൾ, ഇതൊക്കെ നമുക്ക് തീരെ പരിചയമില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളൊരു സമ്പ്രദായമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളൊന്നും വികസിച്ചിട്ടില്ല, ക്ഷേത്രങ്ങളെ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വേദമാണ് യാഗത്തിൻ്റെ അടിസ്ഥാനം. എല്ലാ യാഗങ്ങളുടെയും അടിസ്ഥാനം വേദമാണ്. വേദവിധി അനുസരിച്ചാണ് യാഗം ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വേദം യാഗം ചെയ്യാനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ ചുരുക്കി പറയാം. അത് മാത്രമല്ല, അല്ലെങ്കിൽ യാഗത്തിന് വേണ്ടിയിട്ടാണ് വേദമുള്ളത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. യാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ സോമയാഗം മാത്രമല്ല, വേറെയും നിരവധി യാഗങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഭാരതത്തിൽ 4 വേദങ്ങളാണുള്ളത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. വേദം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. അപ്പം നിരവധി അറിവുകളുടെ ഒരു കൂട്ടായ്മ, ഒരു ശേഖരമാണ് വേദം. വേദകാലഘട്ടത്തിലെ നമ്മൾ ഇന്ന് കാണുന്ന ദേവതാ സങ്കല്പങ്ങളല്ല ഉള്ളത്, പ്രകൃതിയെയാണ് വേദത്തിൽ ആരാധിക്കുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ മഴ, കാറ്റ്, വെള്ളം, വായു, അഗ്നി, ഇടിമിന്നൽ, മരങ്ങൾ, ഇങ്ങനെയുള്ള പ്രകൃതി ശക്തികളെയാണ് വേദത്തിൽ ആരാധിക്കുന്നത്. നമ്മൾ ഇന്ന് ആരാധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ദേവന്മാർ അല്ലെങ്കിൽ ദേവിമാരായിട്ടുള്ള ഗണപതി, മഹാവിഷ്ണു, ശിവൻ, അതുപോലെ തന്നെ ഭഗവതി, സുബ്രഹ്മണ്യസ്വാമി, അയ്യപ്പസ്വാമി മുതലായ ഈശ്വര സങ്കല്പങ്ങളെ പറ്റിയിട്ട് വേദത്തിൽ പരാമർശങ്ങളില്ല എന്ന് തന്നെ പറയാം. പൂർണ്ണമായും പ്രകൃതിയെയാണ് അതിൽ ആരാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേദത്തിൽ സ്തുതിക്കപ്പെടുന്നത് അഗ്നിയെയാണ്. എല്ലാ യാഗങ്ങളുടെയും അടിസ്ഥാനവും അഗ്നി തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്തുതികളുള്ള മറ്റൊരു ദേവനാണ് ഇന്ദ്രൻ. വേദത്തിൽ ഏറ്റവും കൂടുതൽ സ്തുതികളുള്ളത് ഇന്ദ്രനാണ്. മഴയുടെ ദേവൻ, മഴ പെയ്യിക്കുന്ന ആളാണ് ഇന്ദ്രൻ, ഇടിവെട്ടുന്ന ആളാണ് ഇന്ദ്രൻ എന്നൊരു സങ്കല്പമുണ്ട്. മഴയെയും സ്തുതിക്കുന്നുണ്ട്. മഴയുടെ ദേവനായിട്ടുള്ള വർജന്യൻ, വായുദേവൻ, അതുപോലെ തന്നെ അഷ്ടദിക് പാലകർ, 8 ദിക്കിൻ്റെയും പാലകന്മാരായിട്ടുള്ള ദേവന്മാർ ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, സോമൻ, ഈശാനൻ, ഇങ്ങനെയുള്ള ദിക്പാലകന്മാർ, ഇവരോടൊക്കെയുള്ള പ്രാർത്ഥന അഭ്യർത്ഥനകൾ ഒക്കെയാണ് വേദത്തിൽ പ്രധാനമായിട്ടുള്ളത്. അതുപോലെ യാഗം ചെയ്യേണ്ടതായിട്ടുള്ള വിവരണങ്ങൾ, ഇതൊക്കെയാണ് വേദത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഒരുപാട് അറിവുകളാണ് വേദത്തിലുള്ളത്.
വേദം തലമുറ തലമുറയായിട്ട് വാമൊഴിയായിട്ടാണ് പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. വാമൊഴി എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അത് കേട്ട് കാണാതെ പഠിച്ച് അദ്ദേഹം അടുത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വേദത്തിന് ശ്രുതി എന്ന് പേരുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രുതി കേൾക്കാനല്ലേ പറ്റുള്ളൂ, ശ്രുതി നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം കേൾക്കപ്പെട്ടത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള നിരവധി മഹർഷിമാരുടെ മനസ്സിൽ കേൾക്കപ്പെട്ടത്. നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിയിൽ മാത്രമല്ലല്ലോ കേൾക്കുക, നമ്മുടെ മനസ്സിൽ കേൾക്കാറുണ്ട് പലതും, നമ്മുടെ മനസ്സിൽ പലതും തെളിയാറുണ്ട്. അതുപോലെ നമ്മുടെ പൂർവികരുടെ മനസ്സിൽ തെളിഞ്ഞ, അവരുടെ മനസ്സിൽ കേൾക്കപ്പെട്ട അറിവുകളാണ് വേദങ്ങൾ. അപ്പം നിരവധി മഹർഷിമാർ നിരവധി കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് വേദം. ഒരു മഹർഷി മാത്രമല്ല, വേദത്തിൽ ഓരോ മന്ത്രങ്ങളും ഒരുപാട് മഹർഷിമാരുടെ സംഭാവനകളാണ്. ഇങ്ങനെ പല കാലഘട്ടങ്ങളിലായിട്ട് നിരവധി മഹർഷിമാരായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അറിവുകളെ വേദവ്യാസ മഹർഷി ഒന്നിച്ച് ക്രോഡീകരിച്ച് അതിനെ നാല് ഭാഗങ്ങളാക്കി മാറ്റി. അതാണ് നാല് വേദം: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇപ്പം നമ്മളൊരു നാട്ടിലെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു നാട്ടിൻപുറം, അവിടെ ഒരു പുസ്തകം ഇറക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തു, നമ്മളിങ്ങനെ ഈ നാടിൻ്റെ ഒരു പുസ്തകം ഇറക്കുകയാണ്, മാസിക. അതുകൊണ്ട് എല്ലാവരും അവരവർക്ക് കഴിയുന്ന രചനകൾ, അത് കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, നോവലായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, തരണം എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി തന്നു. ചിലർ കഥ എഴുതി തന്നു, ചിലർ നോവൽ എഴുതി തന്നു, ചിലർ കവിത എഴുതി തന്നു, ചിലർ ചെറുകഥ എഴുതി തന്നു, ചിലർ ലേഖനം എഴുതി തന്നു, ചിലർ യാത്രാവിവരണം എഴുതി തന്നു. അപ്പോൾ ആ നാട്ടിലെ പണ്ഡിതനായിട്ടുള്ള ഒരാൾ ഇതൊക്കെ പരിശോധിച്ച് കഥകളെയൊക്കെ ഒരു കൂട്ടത്തിലാക്കി മാറ്റി, കവിതകളെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി, യാത്രാവിവരണം ഒരു ഗ്രൂപ്പാക്കി മാറ്റി, ചെറുകഥ മറ്റൊരു ഗ്രൂപ്പാക്കി മാറ്റി. അങ്ങനെ ഒരേ സ്വഭാവമുള്ള കൃതികളെയൊക്കെ ഓരോ ഗ്രൂപ്പാക്കിയിട്ട് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് വേദവ്യാസം ചെയ്തത്. ഒരേ സ്വഭാവമുള്ള മന്ത്രങ്ങളെ ഓരോ ഗ്രൂപ്പാക്കി മാറ്റി, അങ്ങനെ നാല് ഗ്രൂപ്പാക്കി മാറ്റി. ഇവിടെ ഒരേ സ്വഭാവം എന്ന് പറഞ്ഞാൽ യാഗത്തിന് ആവശ്യമായിട്ടുള്ള മന്ത്രങ്ങൾ, മന്ത്രങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം, മന്ത്രങ്ങൾ മാത്രമുള്ളത്, അത് ഋഗ്വേദം. എങ്ങനെയാണ് യാഗങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠിക്കേണ്ടത്, അതിൻ്റെ ചടങ്ങുകൾ എന്താണ്, ക്രിയകൾ എന്താണ് എന്നത് വിവരിക്കുന്ന ഭാഗം, അത് മറ്റൊരു സെക്ഷനാക്കി മാറ്റി. അതാണ് യജുർവേദം. നിരവധി ദേവന്മാരെ യാഗത്തിലുണ്ട്, അവരെ സ്തുതിക്കുക, സംഗീതാത്മകമായിട്ട് അവരെ സ്തുതിക്കുക. അങ്ങനെ സ്തുതികൾ കൂടുതലുള്ള ഭാഗങ്ങളെ ഒരു ഭാഗം എല്ലാം കൂടിയിട്ട് ഒരു ഗ്രൂപ്പാക്കി മാറ്റി, അതിന് സാമവേദം എന്ന് പേരിട്ടു. സാമം സംഗീതമാണ്. ഗീതയിൽ പറയുന്നുണ്ട്, വേദത്തിൽ ഞാൻ സാമമാകുന്നു. പിന്നെ ഒരു സാധാരണ മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് മറ്റൊരു ഭാഗമാക്കി മാറ്റി. അതാണ് അഥർവവേദം. അഥർവവേദം ഒരു മോശമായ കാര്യമല്ല, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അറിവുകൾ അഥർവവേദത്തിലാണ്, ആയുർവേദവും ഒക്കെ അഥർവവേദത്തിലാണ്. പക്ഷെ അതിൽ ചില മറ്റുള്ളവരെ, ശത്രുക്കൾക്ക് നാശമുണ്ടാക്കാനും അങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യരുത് എന്ന് വെച്ചതുകൊണ്ട് അഥർവവേദം പൊതുവെ ഉപയോഗിക്കൽ കുറവാണ് എന്നുള്ളൂ. അപ്പം അങ്ങനെ ഓരോരോ സെക്ഷനുസരിച്ചിട്ട് യാഗത്തിന് വേണ്ട മന്ത്രങ്ങൾ എല്ലാം കൂടിയിട്ട് ഒരു വിഭാഗം, അത് ഋഗ്വേദം. യാഗത്തിൻ്റെ ചടങ്ങുകൾ വിവരിക്കുന്ന ഭാഗമൊക്കെ കൂടിയിട്ട് ഒരു ഭാഗമാക്കി, അത് യജുർവേദം. സ്തുതികൾ, സംഗീതാത്മകമായിട്ടുള്ള സ്തുതികളൊക്കെ കൂടിയിട്ടൊരു ഭാഗമാക്കി, അത് സാമവേദം. ബാക്കിയുള്ളതൊക്കെ കൂടിയിട്ടൊരു ഭാഗമാക്കി, അഥർവവേദം. ഇങ്ങനെയാണ് വേദം നാലാക്കി മാറ്റിയത്. ഈ നാല് വേദവും നമുക്ക് യാഗത്തിനാവശ്യമാണ്. അപ്പം
പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, മൂന്നും ഉണ്ടെങ്കിൽ, മൂന്നും അറിയുന്ന, മൂന്നിൻ്റെയും പ്രയോഗങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ യാഗം ചെയ്യാൻ സാധിക്കൂ. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറയുന്നതാണ്. നമസ്കാരം.